ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എല്ലാ ക്ലാസ്സിനും നല്ലൊരു റെസ്പോൺസാണ് തരുന്നത്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ തിങ് എല്ലാവരും പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ഉണ്ടെന്നൊക്കെ. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ജോബും കഴിഞ്ഞ് വന്ന് ക്ലാസ് ചെയ്ത് നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോഴത്തേക്ക് അതിനുള്ള ടൈം വേണമല്ലോ, ചുമ്മാ പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വെറുതെ എഴുതി ഉണ്ടാക്കാണ്ട് കറക്റ്റ് അത് നമ്മൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഇച്ചിരി ടൈം വേണം. എനിക്കും ഞാനും ഒരുപാട് നാളായിട്ട് നോക്കിയിട്ടുള്ള ടോപ്പിക്സാണ്. സോ എനിക്ക് പ്രിപ്പയർ ചെയ്യാനും ടൈം വേണം, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ടൈം വേണം. സോ അതാണ് ഇത്രയും ഡിലേ വരുന്നത്. പിന്നെ എല്ലാവരും, ഞാനിനി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതുവരെ ഒന്നും ഇൻട്രൊഡക്ഷൻ പറയാറില്ല. ഇത്തവണ ഞാൻ പറയാമെന്ന് വിചാരിച്ച് ഒരുപാട് കമൻറ്റും മെയിലും വരുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഇത് സ്കിപ്പ് ചെയ്യുക. ഞാൻ പലപ്പോഴും ഇങ്ങനത്തെയുള്ള വീഡിയോസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇത്ര ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ബിടെക്കിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഈസിയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ആ ഈസി മെത്തേഡ്, കുറേ മെത്തേഡ് ഉണ്ട് അത് സോൾവ് ചെയ്യുന്ന. പക്ഷേ നമ്മൾ ആ ഈസി മെത്തേഡ് മനസ്സിലാക്കുക എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ ആ ഒരു കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഫ്ലൂയിഡ് മെക്കാനിക്സിനെ ഇഷ്ടപ്പെടും. ഞാനും ഇപ്പോൾ ഈ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിനോടുള്ളൊരു ഇഷ്ടം, ഇത് എത്ര ഈസി ആണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ഞാൻ അതുകൊണ്ടാണ് മറ്റുള്ളവർ മനസ്സിലാക്കണം ഇത് ഇത്ര ഈസി ആണ് എന്നുള്ള ഒരു എയിമിലാണ് ഞാനിത് തുടങ്ങിയത്. സോ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് അങ്ങനെ ഒരു ഇഷ്ടത്തിൽ പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നല്ല ടെക്സ്റ്റ് ബുക്ക്, നല്ലൊരു റെഫറൻസ് നല്ലതൊന്ന് സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ നമുക്ക് ഇത്രയൊക്കെ തന്നെയാണ്, നമ്മൾക്കിനെ ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ സിംഗിൾ കോളം മാനോമീറ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മാനോമീറ്ററൊക്കെ ആയിട്ട് നല്ല സാമ്യമുണ്ട്, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറേ ആൾക്കാരും മെസ്സേജ് ചെയ്തു, കമൻറ്റിലൊക്കെ പറഞ്ഞു ഇത് പറയാൻ വേണ്ടി, ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. സോ അതാണ് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഞാൻ പറയാം. പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതും സിമ്പിളാണ്, ജസ്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ പറയാം, കമൻറ്റിൽ പറയാം. പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ കമൻറ്റിൽ പറയാം, ഞാൻ അതും കൂടെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ സിംഗിൾ കോളം മാനോമീറ്ററിനെ കുറിച്ച് സംസാരിക്കാം. സിംഗിൾ കോളം മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാനോമീറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ മാനോമീറ്റർ അതിൻ്റെ ഒരു ടൈപ്പാണ്. ഇവിടെ എന്താ സംഭവിച്ചാൽ ഒരു റിസർവോയർ ഉണ്ട് ഇവിടെ. ഈ റിസർവോയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. ഹാവിങ് എ ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ട്യൂബ്. ഒരു ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 100 times ഓൾമോസ്റ്റ് 100 times ദ ഏരിയ ഓഫ് ദ ലിംബ് ഓഫ് ദ മാനോമീറ്റർ ആയിരിക്കും. വെരി ലാർജ് ഏരിയ ആയിരിക്കും. അത് മാത്രം അത് ജസ്റ്റ് ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ട കേസിൽ അത് എഴുതുക, അങ്ങനെ പറയുക ഇതാണ് സംഭവം, ഇതാണ് സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയാം. സിംഗിൾ കോളം മാനോമീറ്റർ പിന്നെ 2 types ഉണ്ട്. ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്ററുണ്ട്, ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററുണ്ട്. വെർട്ടിക്കലിൽ ഇതിങ്ങനെ ഇരിക്കും, ഈ റൈറ്റ് ലിംബ് എന്ന് പറയുന്നത് ഇങ്ങനെ വെർട്ടിക്കലായിരിക്കും, ഇൻക്ലൈൻഡിൽ ജസ്റ്റ് റൈറ്റിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കും. അത്രയാണ്. ഇനി നമ്മൾക്കിത് നോക്കാം. ഇതിലെന്ന് പറയുന്നത് ഇതാ, ഇവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് PA. പിന്നെ ഒരു റിസർവോയർ ഉണ്ട്. ഓക്കെ, ഇത് നമ്മളിനി പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു ഡേറ്റ ആണ് ഇത് XX. ഇനി ഈ പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ പൈപ്പിൽ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവില്ല. ഈ പ്രഷർ കാരണം എന്താവും, ഇതിങ്ങനെ പ്രസ്സാവും. പ്രസ്സായിട്ട് ഇത്ര ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡേറ്റ, നമ്മളിവിടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ലെവൽ എന്ന് പറയും, താഴേക്ക് പ്രസ് ചെയ്യും. അപ്പോൾ ഈ ഹെവി ലിക്വിഡ് താഴേക്ക് വരും. നൗ ദ ഡേറ്റം ഈസ് YY. ഇതാണ് ഇപ്പം ഡേറ്റ എന്ന് പറയുന്നത്. സോ ഒരു ഡെൽറ്റ H ഉള്ള ഡിഫറൻസിൽ താഴേക്ക് പോവും. ഇവിടെ എത്ര താഴ്ന്നു പോയോ അത്ര തന്നെ ഇവിടെ ഇൻക്രിമെൻറ്റും ഉണ്ടാവും. സോ ഇവിടെ എത്ര താഴ്ന്നു പോയി ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ പൊങ്ങി വന്ന വോളിയം. അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഇവിടെ എത്ര താഴ്ന്നു വന്നു അത്രയും ഇവിടെ പൊങ്ങിയിട്ടുണ്ടാവും. സോ അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് സെയിം കൺസെപ്റ്റ് തന്നെയാണ്, മാനോമീറ്ററിൽ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ലെഫ്റ്റ് ലിംബിലുള്ള പ്രഷർ ഈക്വൽ ടു റൈറ്റ് ലിംബിലുള്ള
പ്രഷർ. സോ അതിനു മുമ്പ് നമുക്ക് ഈ ഡെൽറ്റ എച്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഡേറ്റം എന്ന് പറയുന്നത് വൈ വൈ ആണല്ലോ. അപ്പോൾ നമ്മൾ വൈ വൈ മുകളിലുള്ള ഈ ഡേറ്റത്തിൻ്റെ മുകളിലുള്ള പ്രഷർ ഈക്വൽ ടു ഇതിൻ്റെ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഡെൽറ്റ എച്ച് എത്രയാണെന്ന് അറിയണമല്ലോ. അതറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ ഈ പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ താഴ്ന്നു പോകുന്ന ആ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ടു ഇവിടെ പൊങ്ങി വരുന്ന ഈ ഇതിൻ്റെ ലിക്വിഡിൻ്റെ വോളിയം ആയിരിക്കും. സോ നമുക്ക് വോളിയം എന്ന് പറയുന്നത് ഏരിയ അതിൻ്റെ ഹൈറ്റ് അല്ലേ. സോ ഇവിടുത്തെ ഏരിയ എന്താ, എത്രയാണ് താഴ്ന്നു പോയാൽ നോക്കുക, ഇതിൻ്റെ ലാർജ് ഏരിയ. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് എടുക്കാം, ക്യാപിറ്റൽ എ ഇൻറ്റു ഈ ഡെൽറ്റ എച്ച്, ഇത്രയും വോളിയം ഈക്വൽ ടു ഇവിടെ പൊങ്ങി വന്ന ഏരിയ, ഇവിടെ പൊങ്ങി വന്ന വോളിയം. വോളിയം എന്ന് പറയുന്നത് ഈ ഹൈറ്റ് എച്ച് ടു ഇൻറ്റു ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ എ. അപ്പോൾ എ ഇൻറ്റു എച്ച് ടു. സോ ഇവിടെ നിന്ന് ഡെൽറ്റ എച്ച് കിട്ടുമല്ലോ. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എച്ച് ടു. എ ഇൻറ്റു എച്ച് ടു ഈ എ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എ ഇൻറ്റു എച്ച് ടു ഡിവൈഡ് ബൈ എ, ഇതാണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾക്ക് എല്ലാ സംഭവവും കിട്ടി. ഇനി നമ്മൾക്ക് ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. അറിയാലോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യാൻ നോക്കുക. ഇതാണ് ഡേറ്റം. ഓക്കെ, ഫസ്റ്റ് എന്തേത് പ്രഷർ എടുക്കണം, എയിലുള്ള പ്രഷർ പി എ പ്ലസ്. പിന്നെ ഏതാണ് ഈ ലിക്വിഡ്, ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് കൺസിഡർ ചെയ്യണം. ഇത് ഇവിടെ വരെയുള്ള നേരത്തെ ഉള്ളത് എച്ച് വൺ ആണ്, ഇപ്പോൾ ഒരു ഡെൽറ്റ എച്ച് ഡിഫറൻസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റത്തു നിന്നുള്ള ഹൈറ്റ് പറയുന്നത് എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച്. സോ റോ വൺ ജി ഇൻറ്റു എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഇനി റൈറ്റ് ലിംബ്. റൈറ്റ് ലിംബിൽ എന്താണ് എച്ച് ടു, എച്ച് ടു ഇൻറ്റു റോ ടു ജി റോ എച്ച് ടു അല്ല സോറി വൈ എന്ന് എച്ച് ടു എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതാണ്, പ്ലസ് ഒരു ഡെൽറ്റ എച്ച് ഹൈറ്റ് കൂടെ ഇൻക്രീസ് ചെയ്യും. സോ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് റോ ടു ജി ഇൻറ്റു എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് നമ്മുടെ ഇക്വേഷൻ ആയല്ലോ. ശരിക്കും ഇവിടെ തന്നെ നമ്മുടെ ഇക്വേഷൻ കഴിഞ്ഞ്. ഇനി ഈ ഡെൽറ്റ എച്ചിൻ്റെ ഇതിനെ ജസ്റ്റ് പി എ ഈസ് ഈക്വൽ ടു പി എ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്, പി എ ഈസ് ഈക്വൽ ടു എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, റോ ടു ജി എച്ച് ടു പ്ലസ് റോ ടു ജി ഡെൽറ്റ എച്ച്. ഇതിപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ റോ മൈനസ് റോ വൺ ജി എച്ച് വൺ മൈനസ് റോ വൺ ഡെൽറ്റ എച്ച്. ഇനി എന്ത് ചെയ്യണം, ഡെൽറ്റ എച്ച് എന്താണെന്ന് അറിയാമല്ലോ നമുക്ക്, പി എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെൽറ്റ എച്ചിൻ്റെ അത് വാല്യൂ കൊടുക്കുക. അതിനു മുമ്പ് ഇവിടെ നമ്മൾ ഡെൽറ്റ എച്ച് ഒന്ന് പുറത്തേക്ക് എടുക്കണം കേട്ടോ. റോ ടു ജി എച്ച് ടു മൈനസ് റോ വൺ ജി എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ഇൻറ്റു ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, ഡെൽറ്റ എച്ച് എടുക്കുക പുറത്തെടുക്കുക റോ ടു ജി മൈനസ് റോ വൺ ജി. ഇനി നമ്മൾ ഡെൽറ്റ എച്ചിന് വാല്യൂ കൊടുക്കുക. സോ നമ്മൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, പി എ ഈസ് ഈക്വൽ ടു ഈ വാല്യൂ ഇവിടെ കൊടുക്കുകയാണ് എ എച്ച് ടു ബൈ എ ഇൻറ്റു ഡെൽറ്റ എച്ചിൻ്റെ റോ ടു ജി മൈനസ് റോ വൺ ജി പ്ലസ് റോ ടു ജി എച്ച് ടു ജസ്റ്റ് വരും. ഇനി എന്താണ് ഈ എ എന്ന് പറയുന്നത്, എന്താണ് വെരി ലാർജ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ, വെരി വെരി ലാർജ് ആണ്. സോ ഇത് നമ്മൾ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഈ എച്ച് ടു ബൈ എ എന്ന് പറയുന്നത് വെരി സ്മോൾ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയി മാറും. സോ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ടേംസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. സോ പി എ ഈസ് ഈക്വൽ ടു റോ ടു ജി എച്ച് ടു മൈനസ് റോ വൺ ജി എച്ച് വൺ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നോക്ക്, നമ്മൾ ഫസ്റ്റ് പഠിച്ച പോലത്തുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നോക്കുക. നമ്മൾ ഈ റിസർവോയറും ഒരു സംഭവമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക, എന്താ അപ്പോൾ സംഭവിക്കുക, എന്താ ഇതിപ്പോൾ പി എ പ്ലസ് റോ വൺ ജി എച്ച് സോറി പി എ പ്ലസ് റോ വൺ ജി എച്ച് വൺ അതാണ് ഇതാ പി എ പ്ലസ് റോ വൺ ജി എച്ച് വൺ ഈക്വൽ ടു റൈറ്റ് ലിംബിൽ എന്താ റോ ടു ജി എച്ച് ടു റോ ടു ജി എച്ച് ടു സെയിം സംഭവം. സോ അത്ര ഞാൻ പറഞ്ഞില്ലേ, ഫൈനലി നമ്മൾ എത്തിയത് ആ ഫസ്റ്റ് കൺസെപ്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ ഫൈനലി എത്തുന്നത്. സോ സിംഗിൾ വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ ആയ റിസർവോയറൊക്കെ വരുന്നതിൻ്റെ ഒരു ഭീകരത മാത്രമേ ഉള്ളൂ, ആൾ ബേസിക്കലി സെയിം ഇക്വേഷനിലേക്കാണ് എത്തുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ തന്നെ നമ്മൾക്ക് പി എ പ്ലസ് റോ വൺ ജി എച്ച് വൺ ഈസ് ഈക്വൽ ടു റോ ടു ജി എച്ച് ടു സിമ്പിൾ. ഓക്കെ, എത്ര സിമ്പിളാണ് ഇതിൻ്റെ ആ ഒരു ഫിഗറിൻ്റെ ഒരു പ്രോബ്ലം, എന്താ പറയുക, ഫിഗറിൻ്റെ ഒരു ഭീകരത മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ സെൻസിറ്റീവാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറയുന്നത് ഇത് ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇവിടെ ഇൻക്ലൈൻഡ് ആണ്. കുറച്ചുകൂടെ സെൻസിറ്റീവാന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ ഡ്യൂ ടു ഇൻക്ലിനേഷൻ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ഹെവി ലിക്വിഡ് ഇൻ ദ റൈറ്റ് ലിംബ് ഈസ് മോർ. ഇവിടെ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാവും റൈറ്റിൽ, ഡിസ്റ്റൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇനി ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ
സെയിം ഇക്വേഷൻ എടുക്കുക. ഫൈനലി നമുക്ക് എന്താണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്? പി എ ഇസ് ഈക്വൽ ടു റോ ടു ജി എച്ച് ടു മൈനസ് റോ വൺ ജി എച്ച് വൺ. എഴുതുക, പി എ ഇസ് ഈക്വൽ ടു റോ ടു ജി എച്ച് ടു മൈനസ് റോ വൺ ജി എച്ച് വൺ. ഇനി ഇതാണ് എച്ച് ടു എന്ന് പറയുന്നത്, ഇതല്ലേ നമ്മുടെ ഫൈനൽ ഇൻക്രിമെൻ്റ് വരുന്നത്. അപ്പോൾ ആ എച്ച് ടു നമുക്ക് കണ്ടുപിടിക്കാം. എച്ച് ടു എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലിനേഷൻ തീറ്റ ആണെങ്കിൽ എച്ച് ടു, സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ടു ഡിവൈഡഡ് ബൈ എച്ച് ടു ഡിവൈഡഡ് ബൈ എൽ. സോ എച്ച് ടു എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റയാണ് അല്ലേ. സോ നമുക്ക് എച്ച് ടുവിൻ്റെ വാല്യൂ എന്ത് കൊടുക്കാം? എച്ച് ടു എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റ കൊടുക്കാം. സോ ഇക്വേഷൻ ഇങ്ങനെ വരും, എൽ സൈൻ തീറ്റ ഇൻ ടു റോ ജി, റോ വൺ ജി, സോറി എച്ച് ടു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, തെറ്റാണ് കേട്ടോ, റോ വൺ, സോറി റോ ടു, റോ ടു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് റോ ടു ജി ഇൻറ്റു എച്ച് ടുവിന് പകരം എൽ എൽ സൈൻ തീറ്റ. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എഴുതാം, പി എ ഈസ് ഈക്വൽ ടു റോ ടു ജി, റോ ടു ജി, എച്ച് ടു എന്താ? എൽ സൈൻ തീറ്റ മൈനസ് റോ വൺ ജി എച്ച് വൺ. സോ പ്രഷർ നമുക്ക് കിട്ടിയല്ലോ. സോ പിന്നെയും ഞാൻ തെറ്റിച്ചില്ലേ, സോറി, റോ വൺ ജി എച്ച് വൺ. എച്ച് ടു നമ്മൾ എൽ സൈൻ തീറ്റ എന്ന് എഴുതിയല്ലോ, സോ എച്ച് വൺ. സോ ഇതാണ് നമ്മൾക്ക് ഫൈനൽ കിട്ടുന്ന ഇൻക്ലൈൻഡ് ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററിൽ ഇക്വേഷൻ വരുന്നത്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എൽ സൈൻ തീറ്റ കിട്ടുമെന്നൊക്കെ മനസ്സിലങ്ങ് ഓർത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഈ ഒരു ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ എച്ച് ടു എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റ ആണെന്ന് ഓർക്കുക. ഓർക്കാനും ഇല്ല, ഈ ഒരു ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ അതും കിട്ടും. അപ്പോൾ അയ്യോ, ഈ അടയാളപ്പെടുത്തിയില്ലല്ലോ. സോ ഇതൊക്കെയാണ് സിംഗിൾ കോളം മാനോമീറ്ററിൽ വരുന്നത്. ഈസി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ സെയിം കൺസെപ്റ്റാണെന്ന്. സോ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ഇനി ചെയ്യണമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. അത് സെയിം ആണ്, വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആ പ്രോബ്ലം കൂടെ ഞാൻ സോൾവ് ചെയ്യാം. സോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറേ ലൈക്കൊക്കെ വരുമ്പോൾ നമ്മൾക്കത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാവേശമൊക്കെ വരും. സോ അതൊരു ഇൻസ്പിരേഷനാണ്. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഇങ്ങനെ സിമ്പിളായിട്ട് മലയാളത്തിലൊക്കെ ലെക്ചർ ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക, അല്ലാതെ ഷെയർ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. സോ അതാണ്, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ സപ്ലൈയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഇതുവരേക്കും ബൈ.